നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള സന്ദർശനവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ ശിശുവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. ആശുപത്രിയുടെ താഴത്തെ നിലയിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ മന്ത്രി രാധാകൃഷ്ണന്റെ നിർദ്ദേശമുണ്ടെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ താഴത്തെ നിലയിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മിനിസ്റ്റർ അങ്ങനെ സംസാരിച്ചായിരുന്നു മിനിസ്റ്ററോട്. അപ്പൊ മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 10 മണിയോടുകൂടി എത്തിയ മന്ത്രി വീണ ജോർജിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, സൂപ്രണ്ട് സുനിൽകുമാർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് ആശുപത്രിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഡയാലിസിസ് സെന്റർ, പുതിയ ഒപി, ബ്ലോക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള സ്ഥലമെടുപ്പ് എന്നീ കാര്യങ്ങളും വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കുകയും രോഗികളുമായി സംസാരിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, സൂപ്രണ്ട് സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീജയൻ, അരുൺ കാളിയത്ത്, ബ്ലോക്ക് മെമ്പർമാരായ ഷിജിത ബിനീഷ്, എ ഇ ഗോവിന്ദൻ, പഴയനൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ കെ കെ ഗൌതമൻ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, വാർഡ് മെമ്പർമാരായ എൽ സി ബേബി, ബീന മാത്യു എന്നിവരും വകുപ്പ് തല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആശുപത്രി സന്ദർശനവേളയിൽ സന്നിഹിതരായിരുന്നു. സി സി വി ന്യൂസ്, ചേലക്കര.